എല്ലാവർക്കും ഇന്നത്തെ പുതിയൻ പുതു പുത്തൻ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ സ്ഥലത്തിലോട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പുതിയ സ്ഥലം വേറെ അടുത്തല്ല, നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമ്മളിവിടെ അൽഖൈൽ ഗേറ്റ് കമ്മ്യൂണിറ്റി സെൻറ്ററിൻ്റെ നമ്മുടെ പാർക്കൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം ഇതുപോലത്തെ ഒരു ഫ്ലാറ്റിലാണ് ഇത് കണ്ട ഇതുപോലത്തെയൊക്കെ ഫ്ലാറ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വെരി ഗുഡ് എപ്പിസോഡ് ഓഫ് അബീസ് മീഡിയ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പുതിയ സ്ഥലമൊന്നുമല്ല, ഇവിടെ ഉള്ളവർക്ക് പരിചിതമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ താഴെ നമുക്കൊരു അടിപൊളി പാർക്കുണ്ട് കേട്ടോ. ആ പാർക്കിന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തട്ടി മാറ്റാതെ എല്ലാവരും വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അടിപൊളി വിഷ്വൽസ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുമ്പോൾ, വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ കൂടെ കൂടാ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് താഴെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് കണ്ടോ, നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ വന്നിട്ടുള്ളത്. കുറേ നല്ല ചെടികളൊക്കെ, പച്ചപ്പ് നിറഞ്ഞ കുറേ നല്ല ചെടികളൊക്കെ ഇവിടെ നട്ടുവെച്ചിട്ടുണ്ട്. അതിലിത് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക്. ചെറിയ വാട്ടർ, അതായത് രാവിലെ തന്നെ വാട്ടർ ചെടികൾക്ക് ഒഴിക്കുന്ന ആ ഒരു സൗണ്ടാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇത് കഴിയുമ്പോൾ ദേ വിശാലമായിട്ടുള്ള പാർക്കാണ്. ഇതാണ് നമ്മുടെ പാർക്കിൻ്റെ എൻട്രൻസ്. അവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ നമ്മുടെ ബ്ലൂ മാർട്ട്, അതായത് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു മിനി മാർട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ദേ ഇവിടെ ചെറിയൊരു ഏരിയ ഉണ്ട്. ഇതിൽ നമുക്ക് നല്ല ഷാഡോയൊക്കെ ഉള്ള, ഇതിനകത്ത് ഇങ്ങനെ കുട്ടികളൊക്കെ തത്തി തത്തി കയറുന്ന ഒരു ഒരു ഇതാണത്. പിന്നെ ഇതാ ഇവിടെ ഒരു രണ്ട് ഊഞ്ഞാല് കാണുന്നുണ്ട്. ദേ അപ്പുറത്തെ കണ്ട, അവിടെ ഫുള്ള് ഫ്ലാറ്റാണ്. ഇത് കണ്ടോ, ഇതൊക്കെയാണ്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് വന്നിട്ട് ഇവിടെ വൈകുന്നേരങ്ങളിൽ 8 PM ഒക്കെ ആകുമ്പോഴത്തേനും ഇവിടെ നമുക്ക് എന്താ പറയുക, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന, ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റുന്ന, ബാസ്കറ്റ് ബോളൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. എൻ്റെ അകത്ത് ഇത് കവർ ചെയ്തിരിക്കുകയാണ്, അപ്പോൾ അകത്ത് കാണാൻ പറ്റില്ല. ഇതാണ് ഫുട്ബോളിൻ്റെ ഒരു ഏരിയ. ഫുട്ബോളും പിന്നെ ബാസ്കറ്റ് ബോളും കുട്ടികളുടെ സ്പോർട്സിൻ്റെ ഇതായിട്ടുള്ള പ്രാക്ടീസിനുള്ളൊരു കോർട്ടാണിത്. ഈ മരത്തിൻ്റെ പേര് അറിയാവുന്നവർ താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ. ഇന്നൊരു എനിക്ക് വയ്യാത്തത് കാരണം ഇന്നൊരു അവധി കിട്ടിയ സമയത്ത് ഞാൻ ഈ പാർക്കൊക്കെ ഒന്ന് നമുക്ക് കണ്ടു. കാരണം റൂമിൽ ഇങ്ങനെ ഇരുന്ന് ഭയങ്കരമായിട്ട് എക്സോസ്റ്റ് ആയത് കാരണം ഞാനിത് പുറത്തോട്ട് ഇറങ്ങി നിങ്ങൾക്ക് ഈ പാർക്കൊക്കെ ഒന്ന് കടിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ ബാഗിൽ കുറച്ച് വെള്ളവും ഇതൊക്കെ ആയിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ കുറേ അതെന്താ പറയുക, നമുക്ക് ഇരിക്കാനുള്ള ചെയേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. വൈകുന്നേരം ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ നല്ല റഷായിരിക്കും. ഇപ്പോൾ എല്ലാവരുമൊക്കെ ഡ്യൂട്ടിക്ക് പോയത് കാരണം ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ അല്ലേ, പതുക്കെ പതുക്കെ തണുപ്പിലോട്ട് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ട്, ഉച്ച സമയമാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈ ഒരു പാർക്ക്, ഫുള്ള് പാർക്ക് കണ്ടോ. ഇതൊക്കെ ഇത് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ പാർക്ക്. ഇതിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുവാണ് കേട്ടോ. ഇത് അവിടെയും ഉണ്ട് ഒരു ഇത്, അത് കണ്ടോ. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അതെ, അതും ഒരു എന്താ വലിയ ആൾക്കാരൊക്കെ കളിക്കുന്ന, അതായത് വലിയ എൽഡർലി ആൾക്കാരൊക്കെ കളിക്കുന്ന ഫുട്ബോളും ഇതുപോലെയൊക്കെ സ്പോർട്സ് കാര്യങ്ങളൊക്കെ കളിക്കുന്ന സ്ഥലമാണ് ആ ഒരു പച്ച വെച്ച് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതാ കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലും കണ്ടോ, ചരയുന്ന സാധനങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ കണ്ടോ. നല്ല രസമല്ലേ.
അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഈ ബ്ലൂ മാർട്ടിൽ നിന്ന് നമുക്ക് സ്നാക്സൊക്കെ വാങ്ങിച്ച് സാധാരണ വൈകുന്നേരങ്ങളിൽ ഞങ്ങളിവിടെ വരാറുണ്ട്. വന്നിട്ട് നമ്മളിവിടെ നിന്ന് സ്നാക്സൊക്കെ മേടിക്കും. ഇവിടെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചായ ചെറിയ ഒരു ടീ സ്റ്റാളുണ്ട്. അവിടെ നല്ല അടിപൊളി കട്ട്ലറ്റും ചായയൊക്കെ കിട്ടും, ഫ്രഷ് മിൽക്കിൻ്റെ ചായയൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ആണ്, നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ 4 വർഷമായി ഞങ്ങൾ ഈ ഒരു ഏരിയയിൽ തന്നെയാണ്. ഇവിടെ നിന്ന് വിട്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല, കാരണം ഇവിടെ നല്ല അടിപൊളി എന്താണ് ഫെസിലിറ്റീഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസ്, സൂപ്പർ മാർക്കറ്റ് ആയിരുന്നാലും ബസ് സ്റ്റേഷൻ ആയിരുന്നാലും ഒക്കെ ഇവിടെ ഈസിലി ആക്സസബിൾ ആണ്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം ഈസിലി നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോവാൻ, ഞങ്ങൾ ഇടയ്ക്കൊക്കെ ചിന്തിക്കുമായിരുന്നു വേറെ ഏതെങ്കിലും ലൊക്കേഷനിലോട്ട് മാറിയാലോ എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഞങ്ങളുടെ ഹോം ടൗൺ പോലെയൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെയാണ്, അതൊക്കെ കണ്ടോ, ആ ഒരു യെല്ലോ ഇത് കണ്ടോ, അതിൽ കുട്ടികളിങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ വന്ന് തൂങ്ങി ഇങ്ങനെ ആടും. എന്ന് വെച്ചാൽ ഹൈറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വലിയ ആൾക്കാർക്കൊന്നും ഇതൊന്നും ഇവിടെ ഇപ്പോൾ ഫ്രീ ആയിട്ട് കിടക്കുന്നത് കൊണ്ടിട്ട് ഞാനിതും കൂടെ ഒന്ന് കടിക്കാം ഈ ഒരു ഊഞ്ഞാൽ. ഞാൻ ഊഞ്ഞാലാടാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. സെക്യൂരിറ്റി ഉണ്ടാ എന്നെ അടിച്ചു ഓടിക്കും. വലിയ കുട്ടികൾക്കൊന്നും ഇതിൽ ആടാൻ പാടില്ല, പക്ഷെ എന്നാലും ഞാൻ ആടും. ഇവിടെ ഇപ്പം ആരും ഇല്ലല്ലോ, കുട്ടികളില്ലല്ലോ. അപ്പം നമ്മളിത് ആടിക്കൊണ്ടിരിക്കുന്നതാണ്, അത് കണ്ടോ നല്ല രസമാണ്. ഹായ് ഹായ് ഹായ്, എന്താ രസമല്ലേ. ഇതുപോലെ ലീവൊക്കെ കിട്ടുന്ന സമയത്ത് കുറച്ച് നേരമൊക്കെ ഒന്ന് ഞാൻ പാർക്കിൽ ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഗൈസ്? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ബട്ടണിലൊക്കെ ഒന്ന് പ്രസ് ചെയ്തൊന്നും ലൈക്ക് ചെയ്യണം. ലൈക്കൊക്കെ വളരെ കുറവാണ്, എല്ലാവരും ഇങ്ങനെ വീഡിയോ കണ്ടുപോകത്തേ ഉള്ളൂ, ആരും ലൈക്കൊന്നും ചെയ്യാറില്ല. മറന്നു പോകുന്നതാണോ ഗൈസ്? അപ്പം ഇതാണ് ഞങ്ങളുടെ ഊഞ്ഞാൽ, അടിപൊളി ഊഞ്ഞാൽ. അതെ, ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് നമ്മൾ മറ്റേ ടേബിൾ ടെന്നീസിൻ്റെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഇത് അവിടെ കുറച്ച് ദൂരമായിട്ട് നോക്കുമ്പം അവിടെ ജിമ്മുണ്ട്. ജിമ്മ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ട് കാണിക്കാം. ഇത് കണ്ടോ, ടേബിൾ ടെന്നീസിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. ഓ, അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്, ഭയങ്കരമായിട്ട് വേർക്കുന്നുണ്ട്. കാണിച്ചുതരാം കേട്ടോ. എനിക്ക് ഇത് കണ്ടപ്പോൾ ഇന്നലെ എനിക്ക് ചരഞ്ഞോളാൻ വയ്യ. അപ്പം ഞാനിത് ഇതിനെ ചരയാൻ വേണ്ടി പോവാണ്. ഇതെങ്ങനെ കയറുന്നതെന്നറിയില്ല, വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇത് കണ്ട ചരയുന്ന മെഷീൻ. ഇതിനെ ഇംഗ്ലീഷിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ചര മെഷീൻ ഞാൻ കേട്ടിട്ടുള്ളത് പണ്ടൊക്കെ, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പേരറിയാന്നുള്ളവർ അത് ഇങ്ങനെ നമ്മൾ ചരുകി ഇങ്ങനെ പോവില്ലേ, അതാണ് കാണിച്ചുതരാം. ഇതിലോട്ടാണ് നമ്മൾ, ഈ കളിപ്പാട്ടത്തിലോട്ടാണ്. കളിപ്പാട്ടമാണോ ഇതിന്, എന്തൊക്കെ എന്താ പറയുക എനിക്കറിയില്ല. ഈ ഒരു ഇതിലോട്ടാണ് ഞാനിപ്പോൾ കയറാൻ പോണത്. ഇവിടെ ചെറിയ കുഞ്ഞു പിള്ളേർക്ക് ഇങ്ങനെ കയറാനായിട്ടുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട്. ചെറിയ കുട്ടികളിങ്ങനെ സ്റ്റെപ്പിൽ ഇതിൽ വെച്ച് ഇങ്ങനെ കാല് വെച്ച് കയറിയിട്ട് ഇതാ ഈ ഒരു ഹോളിനകത്തൂടി ഇങ്ങനെ ഇങ്ങനെ പോവും. കണ്ടോ, ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ വന്നിരുന്ന് ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ചരയും. എനിക്കിപ്പം അതുവഴി കയറാൻ സെക്യൂരിറ്റി ആണ്, എനിക്ക് എന്നെ ഓടിക്കും. അപ്പോൾ അത് കാരണം ഞാൻ ഈ ചരയുടെ മേളിൽ തനിയെ കയറിയിട്ട് തനിയെ വലിഞ്ഞ് കയറിയിട്ട് ഞാൻ താഴോട്ട് ചരഞ്ഞ് വരും. ഓക്കെ, ഇരിക്കാൻ പറ്റുന്നില്ല ഗായ്സ്, ഇരിക്കാൻ പറ്റുന്നില്ലേ. ആ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരാം. അയ്യോ, എനിക്ക് ചരഞ്ഞു പറ്റുന്നില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിതപ്പൊക്കെ ഉള്ളത് കാരണം ഇങ്ങനെ ആ സ്റ്റെപ്പിനകത്തോട്ട് കയറാനൊന്നും വയ്യ. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ലിപ്പായിട്ട് ഇവിടെ വന്നിരിക്കണം. ഇവിടെ ഭയങ്കരമായിട്ട് ഈ ബുഷൊക്കെ അവർ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമല്ലേ, എന്നാ രസമാണ്. അതെ, ഇതാണ്
പിന്നെ കുറച്ചപ്പുറത്ത് നല്ല വിശാലമായിട്ടുള്ള പാർക്കൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം ഞാൻ അവിടെ നിന്നിട്ട് ഒരു പാട്ട്, കനകുന്നിലാവെന്ന് തുടങ്ങുന്ന ഒരു പാട്ടൊക്കെ ഞാൻ അവിടെ നിന്ന് സ്റ്റോൺ ബെഞ്ചിലൊക്കെ ഇരുന്നിട്ട് പാടിയിട്ടിട്ടുണ്ട്. അത് കണ്ടോന്നറിയില്ല, കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പാട്ട് ഞാൻ അവിടെ നിന്ന് റെക്കോർഡ് ചെയ്തത് ഞാനിവിടെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഞാട്ടേക്കാം. ഇതാ നമ്മുടെ ജിമ്മിൻ്റെ ഏരിയ വന്നിട്ടുണ്ട് കണ്ടോ. വി ആർ ഓൾ റെസ്പോൺസിബിൾ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതാണ് ജിമ്മിൻ്റെ ഐറ്റം നമ്പർ വൺ കണ്ടോ. രണ്ടാമത്തെ മെഷീൻ, ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. ഇതൊക്കെ സിമ്പിളായിട്ടൊക്കെ തന്നെ നമുക്ക് തന്നെ ഇതൊക്കെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് കണ്ടോ അത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ജിമ്മിൽ പോയിട്ടില്ല. ഇൻഷാല്ലാ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ജിമ്മിൽ നമുക്ക് പോകേണ്ടി വരും മിക്കവാറും. ഇങ്ങനെ എക്സസൈസൊക്കെ ഇല്ലാത്തത് കൊണ്ടൊക്കെയാണ് ഈ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുന്നത്. അപ്പം മാക്സിമം എല്ലാവരും കിട്ടുന്ന സമയം ഒരു ദിവസത്തിൽ ഒരു 20 മിനിറ്റ്സ് എങ്കിലും വർക്കൗട്ടിന് വേണ്ടിയിട്ട് എടുക്കുക. യോഗ ഒരു 10 മിനിറ്റ്, മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കണ്ടോ. ഇതൊക്കെയാണ് എക്യുപ്മെൻറ്റ്സ്. ഇവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ വരാറുണ്ട് കേട്ടോ. ചെറിയ കുട്ടികളും വലിയ കുട്ടികളും ഒക്കെ വരാറുണ്ട് കണ്ടോ. എന്ത് രസമല്ലേ. ഇവിടെ പിന്നെ റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല, ഒരു പച്ച കളറ് കവർ ചെയ്തിട്ട് അവിടെ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. അത് ജസ്റ്റ് കവർ ചെയ്തിരിക്കുകയാണ്. ഇതാണ് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വലിയ ആൾക്കാരുടെ വോളിബോളൊക്കെ കളിക്കുന്ന ഏരിയ. ഇതാണ് വിശാലമായിട്ടുള്ള ഞങ്ങളുടെ പാർക്ക് ഏരിയ. ഇവിടെയൊക്കെയാണ് ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ചിലരൊക്കെ ഫാമിലിയോടുകൂടി വന്ന് ഇവിടെ ഇരുന്ന് KFC അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് ഇരുന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് കുട്ടികളൊക്കെ ഉള്ളവർ കുട്ടികളും മൊത്തം ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് വൈകുന്നേരങ്ങളിൽ പായൊക്കെ വിരിച്ച് ഇവിടെ അടിപൊളിയായിട്ട് റിലാക്സ് ചെയ്ത് പോവാറുണ്ട്. ഈ ചെടി ഏതാണെന്നറിയാവോ ഗൈസ്? ഫ്രഞ്ച് പനി. നല്ല മണമാണ്, ഇത് പൂത്തുലഞ്ഞ് നിൽക്കുമ്പോൾ നല്ല അടിപൊളി മണമാണ്. ഇതേ ഒരു പൂ നിൽപ്പുണ്ട് കണ്ടോ. ഒരു പൂ മാത്രം നിൽക്കണം കണ്ടോ, നല്ല മണമാണ് ഈ പൂവിന്. ഇതാണ് വിശാലമായിട്ടുള്ള ഞങ്ങളുടെ പാർക്ക് ഏരിയ. ഇത് അവിടെ കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പം അവിടെയും ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇതുണ്ട്, കളിസ്ഥലമുണ്ട്. ഇവിടെ ഞങ്ങളുടെ ആദ്യക്കുട്ടനൊക്കെ അബുദാബി എന്ന് വരുമ്പോഴത്തേന്ന് ഞങ്ങൾ അവനെയും കൊണ്ട് ഇവിടെ കളിക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഇതാണ് മറ്റേ വിശാലമായിട്ടുള്ള പാർക്ക്. ഈ ആൾക്കാർ വന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞില്ലേ വൈകുന്നേരങ്ങളിൽ, അതാണ് ഈ ഒരു പൂന്തോട്ടം. എന്ത് രസമല്ലേ, എന്ത് രസമാണ് കാണാൻ. പിന്നെ ഇതിൻ്റെ ഈ ഒരു പാർക്കിൻ്റെ അപ്പുറത്തൊക്കെ നടക്കാൻ നല്ലുണ്ട്, നന്നായിട്ട് നടക്കാനുണ്ട്. അവിടെയൊക്കെ മണി എക്സ്ചേഞ്ചിൻ്റെയും പിന്നെ നമ്മുടെ ഡിസ്കൗണ്ട് സെൻറ്റർ ഉണ്ട്. ഇതേ കാണുന്നതുണ്ടോ? നിങ്ങൾക്ക് കാണുന്നതെന്ന് എനിക്കറിയില്ല. അവിടെ വരെ നടക്കാൻ എനിക്ക് തട്ടുന്നില്ല, കിടക്കുന്നുണ്ട് നന്നായിട്ട്. വെസ്റ്റ് സോൺ ഉണ്ട്, വെസ്റ്റ് സോണിൽ ഹൈപ്പർ മാർക്കറ്റാണ്. ഇവിടെ ബ്ലൂ മാർട്ടുണ്ട്, വെസ്റ്റ് സോൺ സൂപ്പർ മാർക്കറ്റുണ്ട്. ഈ രണ്ട് സ്ഥലങ്ങളിലാണ് നമ്മൾ ഗ്രോസറീസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ, കുറേ റെസ്റ്റോറൻറ്റും ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ട് കേട്ടോ, ഫുഡ് കോർട്ടുകളും ഉണ്ട്. അപ്പം എന്തുകൊണ്ടും ഈ ഒരു ഏരിയ നന്നായിട്ട് നല്ല നമുക്ക് ഫാമിലിയോടെയും ഇൻഡിവിജ്വലായിട്ടൊക്കെ താമസിക്കാനായിട്ട് നല്ല അടിച്ചു പൊളിച്ച് താമസിക്കാനായിട്ടൊക്കെ ഉള്ള എല്ലാ ഫെസിലിറ്റിയും നിറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി സെൻ്ററാണ് ഈ അൽഖൈൽ ഗേറ്റ് കമ്മ്യൂണിറ്റി സെൻറ്റർ. അടിപൊളിയല്ലേ, അത് നോക്കൂ ഞങ്ങളുടെ വിശാലമായ പാർക്കും പ്ലാന്റുകളും നോക്കൂ ഗൈസ്. നല്ല ബ്രീസ് ഇപ്പോൾ വരുന്നുണ്ട്, കുറച്ച് അടിപൊളി ബ്രീസ് ഒക്കെ വരുന്നുണ്ട്. ഇത് കണ്ടോ, നല്ല ശുദ്ധമോ ആകാശമൊക്കെ കണ്ടോ ഗൈസോ, അടിപൊളി അടിപൊളി. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്തൊരു സൂപ്പർ ഗുഡ് എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. എനിക്കിരിക്കാൻ വയ്യേ, അയ്യോ ഞാൻ ഓടി ഫ്ലാറ്റിലോട്ട് കയറണ്ടേ. എൻ്റെ എൻ്റെ ചൂട, അയ്യോ ഇങ്ങനെയാ കഴിച്ചു. ഇപ്പോൾ കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പ കിതയ്ക്കും.
അങ്ങനെ ഇതാ നമ്മുടെ ഫ്ലാറ്റിലോട്ട് കയറി, അല്ല ലിഫ്റ്റിലോട്ട് കയറി. ഞാൻ ഓടി കയറി, എന്നാൽ ചൂട് സഹിക്കാൻ പറ്റാത്തിട്ട് മൂന്നാമത്തെ ഫ്ലോറിലാണ് നമ്മൾ. നമ്മളിതാ എത്താറായിട്ടുണ്ടോ? ചൂട് അസഹനീയം, അസഹനീയം. അപ്പൊ ഇതൊക്കെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല? ഇഷ്ടപ്പെട്ടില്ലേ? ലൈറ്റൊക്കെ ചെയ്യാട്ടോ. എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് ഇപ്പോഴൊന്നും വിചാരിക്കുന്ന, കാരണം കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. ഹോസ്പിറ്റലൊക്കെ പോകണം. ഹോസ്പിറ്റലൊക്കെ പോയിട്ട് അപ്ഡേറ്റൊക്കെ എല്ലാവരെയും അറിയിക്കാൻ ഞാൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരോടും സ്നേഹം. എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഷെയറും ചെയ്ത് നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ എൻഡിലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി കൂടിക്കൊള്ളുക. ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ഇറ്റ്സ് മീ ചാൻസി സൈനിങ് ഔട്ട്.